ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ടെക് ആൻഡ് ഡിസൈൻ വേൾഡ്. ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത് 15,000 രൂപയ്ക്ക് താഴെ വരുന്ന കുറച്ച് നല്ല ഫോണുകളെ കുറിച്ചാണ്. 15,000, 15,500, 15,000 രൂപയ്ക്ക് താഴെയുള്ള കുറച്ച് ഫോണുകളാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയുന്നത്. അപ്പോൾ വീഡിയോയിലൂടെ കടക്കുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. നേരെ വീഡിയോയിലോട്ട്. പതിനയ്യായിരം രൂപയ്ക്ക് ഏറ്റവും നല്ല ഓപ്ഷനായിട്ട് ഇവിടെ വരുന്നത് ആദ്യം റിയൽമി 7 ആണ്. അതിൽ 6.5 ഇഞ്ചിൻ്റെ IPS LCD ഡിസ്പ്ലേ ആണ്. 90 Hz റിഫ്രഷ് റേറ്റും മീഡിയ ടെക്കിൻ്റെ ഹീലിയോ G95 എന്ന പ്രോസസ്സറും 64 MP കോഡ് ക്യാമറ സെറ്റപ്പും 5000mAh ബാറ്ററിയൊക്കെ ആണ് ഇതിൽ വരുന്നത്. ഇത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നത് 15,000, 15,000 രൂപയ്ക്ക് വരുന്ന ഒരു നല്ല ഓപ്ഷനാണ് ഇത്. അടുത്ത് ഇതിനടുത്ത് തന്നെ വരുന്ന റിയൽമി നാർസോ 20 Pro എന്ന ഫോണും കൂടി ഇതിന് കൂടെ വരുന്നുണ്ട്. അത് റിയൽമി 7 തന്നെയാണ്. അതായത് സ്പെക്ക് ഫുള്ള് സെയിം ആണ്, പക്ഷേ ചെറിയ മാറ്റം വരുത്തി ബാറ്ററി കുറച്ച് കൂട്ടി 65 W ഫാസ്റ്റ് ചാർജർ കൂടിയാണ് റിയൽമി നാർസോ 20 Pro കൊടുത്തിട്ടുള്ളത്. ബാക്കി സ്പെക്കൊക്കെ അതേപോലെയാണ്, എന്നാൽ ബാറ്ററി കുറച്ച് പവർ കുറച്ചിട്ടുണ്ട്. അതായത് 4500mAh ബാറ്ററിയാണ് റിയൽമി നാർസോ 20 Pro കൊടുത്തിട്ടുള്ളത്. ഇതിൽ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാവുന്നതാണ്. നല്ലൊരു ഫാസ്റ്റ് ചാർജർ നിങ്ങൾ ഉദ്ദേശിക്കുന്നുവെങ്കിൽ റിയൽമി നാർസോ 20 Pro നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ ഏറ്റവും ബെസ്റ്റ് റിയൽമി 7 തന്നെയാണ്. അതിന് താഴെ വരുന്നത് പോക്കോ M2 Pro എന്ന ഫോണാണ്. ഈ ഫോൺ 6.67 ഇഞ്ചിൻ്റെ IPS LCD പാനലും സ്നാപ്ഡ്രാഗൺ 720G ഒക്ടാകോർ പ്രോസസ്സറും 48 MP കോഡ് ക്യാമറ സെറ്റപ്പും 5000mAh ബാറ്ററിയുമായിട്ടാണ് ഈ ഫോണും വരുന്നത്. അപ്പോൾ ഇതും നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. ഇത് 13,000, 14,000 രൂപയ്ക്ക് വരുന്ന ഫോണാണ് പോക്കോ M2 Pro. അപ്പോൾ റിയൽമി 7 പോക്കോ M2 Pro ഒക്കെ ഏകദേശം ഒരേ ലെവലിൽ ആണ് ഉള്ളത്. എന്നാൽ 64 MP കോഡ് ക്യാമറ സെറ്റപ്പാണ് റിയൽമി 7 കൂടിയിട്ടുള്ളത്. ഇതിൽ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാവുന്നതാണ്. നല്ലൊരു ഫോൺ തന്നെയാണ്, ഏറ്റവും ബെസ്റ്റാണ് പോക്കോ M2 Pro. അടുത്തത് പോക്കോ M2 Pro റീബ്രാൻഡഡ് ആയിരുന്നതിന് മുമ്പുള്ള റെഡ്മി 9 Pro എന്ന ഫോണ്. നല്ലൊരു ഫോൺ തന്നെയാണ് റെഡ്മി 9 Pro. ഈ ഫോണിൻ്റെ സ്പെക് വൈസ് നോക്കുവാണെങ്കിൽ 6.67 ഇഞ്ചിൻ്റെ IPS LCD ഡിസ്പ്ലേ ആണ്. സ്നാപ്ഡ്രാഗൺ 720G ആണ്. 48 MP കോഡ് ക്യാമറ സെറ്റപ്പും 5000mAh ബാറ്ററിയും. പോക്കോ M2 Pro 30 W ഫാസ്റ്റ് ചാർജറാണ്, അതായത് 33 W ഫാസ്റ്റ് ചാർജറാണ്. എന്നാൽ റെഡ്മി നോട്ട് 9 Pro കൊടുത്തിട്ടുള്ളത് 80 W ഫാസ്റ്റ് ചാർജറാണ്. അതുമാത്രമാണ് ഇതിൻ്റെ കുറച്ച് പോരായ്മ. ബാക്കിയൊക്കെ സെയിം സ്പെക്കുമായിട്ടാണ് റെഡ്മി നോട്ട് 9 പ്രോയും വരുന്നത്. ഇനി അടുത്തത് സാംസങ്ങിൻ്റെ ഒരു ഫോണാണ്. നിങ്ങൾക്ക് സാംസങ് ഫോണാണ് നിങ്ങൾ ഇഷ്ടപ്പെടുന്നെങ്കിൽ സാംസങ്ങിൻ്റെ സാംസങ് M21 എന്ന ഫോണിൻ്റേതാണ്. സാംസങ് M20 എന്ന ഫോണിൻ്റെ സ്പെക് വൈസ് നോക്കുവാണെങ്കിൽ 6000mAh ബാറ്ററിയും സൂപ്പർ അമോലഡ് ഡിസ്പ്ലേയും എക്സിനോസ് 9611 ട്രിപ്പിൾ സ്ലോട്ടും 48 MP മെയിൻ ക്യാമറയും 20 MP സെൽഫി ക്യാമറയുമാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഇത് മറ്റുള്ള ഫോണിനെ പോലെ നല്ലൊരു പവർഫുൾ എക്സ്പീരിയൻസ് ഒന്നും നൽകുകയില്ല. എന്നാലും മീഡിയം പവർഫുള്ളാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. എന്നാലും സാംസങ് ഫോൺ ഇഷ്ടപ്പെടുന്നവർക്ക് ഒരു ഓപ്ഷനായിട്ടാണ് സാംസങ്ങിൻ്റെ സാംസങ് M21 എന്ന ഫോൺ വരുന്നത്. ഈ ഫോൺ നിങ്ങൾക്ക് സാംസങ് ഇഷ്ടപ്പെടുന്നെങ്കിൽ ചൂസ് ചെയ്യാവുന്നതാണ്. അടുത്തത് റെഡ്മി നോട്ട് 9 എന്ന ഫോണാണ് വരുന്നത്. റെഡ്മി നോട്ട് 9 സ്പെക് വൈസ് നോക്കുവാണെങ്കിൽ മീഡിയ ടെക്കിൻ്റെ G85 എന്നൊരു പ്രോസസ്സറും ഫുൾ HD+ ഡിസ്പ്ലേയും 48 MP മെയിൻ ക്യാമറയും 13 MP സെൽഫി ക്യാമറയും 5020mAh ബാറ്ററിയുമാണ് വരുന്നത്. ഇതിലും ഏകദേശം നല്ലൊരു പവർഫുൾ ഫോൺ തന്നെയാണ്, സ്റ്റൈലിഷ് ഫോണും കൂടിയാണ്. അപ്പോൾ 12,000, 13,000 രൂപയ്ക്കാണ് ഈ ഫോൺ വരുന്നത്. അപ്പോൾ ഈ ഫോൺ നിങ്ങൾക്ക് റെഡ്മി ഇഷ്ടപ്പെടുന്നവർക്ക് ഈ ഫോൺ ചൂസ് ചെയ്യാവുന്നതാണ്, നല്ലൊരു ഫോൺ തന്നെയാണ്. അടുത്തതായിട്ട് റിയൽമി 6i എന്ന ഫോൺ വരുന്നുണ്ട്. നല്ല ഒരു പവർഫുൾ ആയിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഇതിൻ്റെ സ്പെക് വൈസ് നോക്കുവാണെങ്കിൽ മീഡിയ ടെക്കിൻ്റെ ഹീലിയോ G90T എന്ന പ്രോസസ്സറും ഫുൾ HD+ ഡിസ്പ്ലേയും 16 MP സെൽഫി ക്യാമറയും 48 MP ഒരു മെയിൻ ക്യാമറയും 4300mAh ഒരു ബാറ്ററിയുമാണ് കൊടുത്തിട്ടുള്ളത്.
റെഡ്മി നോട്ട് നയനിനേക്കാൾ നല്ലൊരു പവർഫുൾ എക്സ്പീരിയൻസ് ആയിരിക്കും ഇതിൽ നിന്നും ലഭിക്കുക. പക്ഷേ കുറഞ്ഞ ബാറ്ററി ലൈഫാണ് ഉള്ളത്, 4300 mAh ബാറ്ററിയാണ് ഉള്ളത്. റെഡ്മി നയൻ പ്രോ നോട്ട് നയനിൽ കുറച്ച് ബാറ്ററി ലൈഫ് കൂടുകയാണ്. എന്നാൽ ഏതാണ് നല്ല പവർഫുൾ എക്സ്പീരിയൻസ് തരുന്നത് എന്ന് ചോദിച്ചാൽ റിയൽമി 6i ആയിരിക്കും. പക്ഷേ നിങ്ങൾക്ക് റെഡ്മി നോട്ട് നയൻ, റെഡ്മി യൂസർ ഇൻ്റർഫേസും മറ്റു കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് റെഡ്മി നോട്ട് നയൻ ചൂസ് ചെയ്യാവുന്നതാണ്. അടുത്തതായിട്ട് റിയൽമി നാർസോ 20 എന്ന ഫോണാണ് വരുന്നത്. നിങ്ങളിലേക്ക് അടുത്ത ഒരു ഓപ്ഷനായിട്ട് വരുന്നത്. മീഡിയ ടെക്കിൻ്റെ ഹീലിയോ G85 എന്ന പ്രോസസ്സറും 6.5 inch HD+ ഡിസ്പ്ലേയും 48 MP മെയിൻ ക്യാമറയും 8 MP ഒരു സെൽഫി ക്യാമറയും 6000 mAh ഒരു ബിഗ് ബാറ്ററി സെറ്റപ്പുമാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഇത് 10-11 രൂപയ്ക്കാണ് ഇപ്പോൾ ലഭിക്കുന്നത്. ഈ ഫോൺ നിങ്ങൾക്ക് നല്ലൊരു ഓപ്ഷനായിട്ടാണ് വരുന്നത്. എന്നാൽ ഇതിൻ്റെ കൂടെ റിയൽമി 7i എന്ന ഫോണും കൂടി വരുന്നുണ്ട്. സ്നാപ്ഡ്രാഗൺ 662 എന്നൊരു പ്രോസസ്സറും 64 MP ഒരു ക്യാമറയും 16 MP ഒരു സെൽഫി ക്യാമറയും 5000 mAh ഒരു ബാറ്ററിയും HD+ ഡിസ്പ്ലേയുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. അപ്പോൾ റിയൽമി 7i 4GB 128GB എന്ന വേരിയൻ്റ് കുറച്ചു വില കുറവിലാണ് ലഭിക്കുന്നത്. എന്നാൽ ഇതിൽ രണ്ട് നിങ്ങൾക്ക് റിയൽമി നാർസോ 20, റിയൽമി 7i, ഇതിൽ നിങ്ങൾക്ക് ആവശ്യം പോലെ ചൂസ് ചെയ്യാവുന്നതാണ്. അടുത്തതായിട്ട് ഇവിടെ ഓപ്ഷൻ വരുന്നത് റിയൽമി സീരീസാണ്. ഇതിൽ ധാരാളം ഫോണുകൾ അവർ അവതരിപ്പിച്ചിട്ടുണ്ട്. ഇതിൽ നിങ്ങൾക്ക് സീരീസ് ഇഷ്ടപ്പെടുന്നെങ്കിൽ റിവ്യൂ ഒക്കെ കണ്ട് നിങ്ങൾ അതിൽ ഏതെങ്കിലും ചൂസ് ചെയ്യുക. അടുത്തതായിട്ട് 10,000-9,000 രൂപയ്ക്കാണ് റെഡ്മി 9 പ്രൈം എന്ന ഫോൺ വരുന്നത്. ഈ ഫോണിൻ്റെ സ്പെക് വൈസ് നോക്കുകയാണെങ്കിൽ മീഡിയ ടെക്കിൻ്റെ ഹീലിയോ G80 എന്ന പ്രോസസ്സറും 6.53 inch ഫുൾ HD+ ഡിസ്പ്ലേയും 13 MP എ ക്വാഡ് ക്യാമറയും 8 MP ഒരു സെൽഫി ക്യാമറയും 5020 mAh ഒരു ബാറ്ററിയും 18W ഫാസ്റ്റ് ചാർജറുമാണ് കൊടുത്തിട്ടുള്ളത്. 9,000-10,000 രൂപയ്ക്ക് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷനായിട്ടാണ് ഇപ്പോൾ റെഡ്മി 9 പ്രൈം വരുന്നത്. എന്നാൽ അതേ സ്പെക് വൈസായിട്ട് പോക്കോ എന്ന സബ് ബ്രാൻഡിൽ റീബ്രാൻഡഡ് വേർഷനായിട്ട് പോക്കോ M2 എന്ന ഫോൺ അവതരിപ്പിച്ചിട്ടുണ്ട്. ഇതിൽ കുറച്ചു സ്പേസ് റാമൊക്കെ കൂടിയിട്ടാണ് വരുന്നത്. റെഡ്മി 9 പ്രൈമിൻ്റെ അതേ സ്പെക്കുകളുടെ പോക്കോ M2 കൊടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് 11,000-11,000 രൂപയ്ക്ക് റാമൊക്കെ കൂടിയിട്ടാണ് ലഭിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ 9,000-10,000 രൂപയാണ് മാക്സിമം ബഡ്ജറ്റെങ്കിൽ നിങ്ങൾക്ക് റെഡ്മി 9 പ്രൈമാണ് ഏറ്റവും നല്ല ഓപ്ഷനായിട്ട് അവിടെ വരുന്നത്. എന്നാൽ 10,000-11,000 രൂപയാണ് നിങ്ങളുടെ ബഡ്ജറ്റെങ്കിൽ നിങ്ങൾക്ക് പോക്കോ M2 Pro ഉറപ്പായിട്ടും ചൂസ് ചെയ്യാവുന്നതാണ്. റാമൊക്കെ കൂടിയിട്ടാണ് അതിൽ ലഭിക്കുന്നത്. ഇതുകൂടാതെ ഇതിനിടയ്ക്ക് ഇൻഫിനിക്സ് ഹോട്ട് 10 എന്ന ഫോൺ അവതരിപ്പിച്ചിട്ടുണ്ട്. നല്ലൊരു സ്പെക്കുകളോടെയാണ് ഇത് അവതരിപ്പിച്ചിട്ടുള്ളത്. ഇതിൻ്റെ സ്പെക് വൈസ് നോക്കുകയാണെങ്കിൽ 6.78 inch HD+ IPS LCD പാനലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പഞ്ച് ഹോൾ കട്ടിലാണ് സെൽഫി ക്യാമറ കൊടുത്തിട്ടുള്ളത്. മീഡിയ ടെക് ഹീലിയോ G7 എന്ന പ്രോസസ്സറും 64 MP ഒരു സെറ്റപ്പും 5000 mAh ഒരു ബാറ്ററിയുമാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇൻഫിനിക്സിൻ്റെ UIയും മറ്റു കാര്യങ്ങൾക്കും നിങ്ങൾ യൂസ് ഇഷ്ടപ്പെടുന്നെങ്കിൽ നിങ്ങൾക്കിത് ചൂസ് ചെയ്യാവുന്നതാണ്. അത് കഴിഞ്ഞതിന് നിങ്ങൾക്ക് മോട്ടോ ഫോൺ ഇഷ്ടപ്പെടുന്നെങ്കിൽ നിങ്ങൾക്ക് മോട്ടോയുടെ മോട്ടോ G9 എന്ന ഫോൺ വരുന്നുണ്ട്. 6.5 inch HD+ ഡിസ്പ്ലേ ആണ് കൊടുത്തിട്ടുള്ളത്. സ്നാപ്ഡ്രാഗൺ 662 എന്നൊരു പ്രോസസ്സറും 48 MP ഒരു സെറ്റപ്പും ക്യാമറ സെറ്റപ്പും 5000 mAh ബാറ്ററിയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ മോട്ടോ ഫോൺ ഇഷ്ടപ്പെടുന്നെങ്കിൽ ഇത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. മറ്റു ഫോണുകളൊക്കെ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് 15,000 രൂപയ്ക്ക് താഴെ വരുന്ന കുറച്ച് നല്ല ഫോണുകൾ. ഇതിനിടയ്ക്ക് നല്ല ഫോൺ വേറെ ഉണ്ടെങ്കിലും ഇതിൻ്റെ എന്തെങ്കിലും തെറ്റ് ഉണ്ടെങ്കിലും നിങ്ങൾ കമൻ്റായിട്ട് ഷെയർ ചെയ്യണം. ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പ്രധാനമായിട്ടും പറയാനുള്ളത്. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഈ വീഡിയോയൊക്കെ തായപ്പോയി ഇപ്പോൾ തന്നെ ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, കൂടിയുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഇങ്ങനെയുള്ള നല്ല നല്ല വീഡിയോസുകൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. ഇനി ഇതുപോലുള്ള നല്ല നല്ല വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.